എത്ര സമയം സംഘടന തുടങ്ങിയിട്ട്? കുറച്ചു നേരമായി. ഓ, ഞാൻ കുറച്ച് ലേറ്റ് ആയി പോയി. മുഖ്യമന്ത്രി പിണറായി വിജയനും പാർട്ടി CPM സംസ്ഥാന സെക്രട്ടറിയും അടക്കമുള്ളവരുടെ പ്രതികരണങ്ങളെ കുറിച്ചാണ് അവർ പറയുന്നത്. വർഗീയതയെ കൂട്ടുപിടിച്ചാണ് താങ്കൾ ഈ വിജയം കൈവരിച്ചത് എന്നാണ്. എന്തിനാണ് താങ്കൾ വിജയിച്ചതിൽ SDPI ആഹ്ലാദ പ്രകടനം നടത്തുന്നത് എന്ന് ഇപ്പോൾ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന അരുൺകുമാർ ചോദിക്കുന്നു. മറുപടി ഉടനെ വേണം. കുറച്ച് വെയിറ്റ് ചെയ്യും, കയ്യോടെ തന്നുവിടാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ ബോധപൂർവമായിട്ട് മുനമ്പം വിഷയം കത്തിച്ചുകൊണ്ടിരിക്കുന്നത് സർക്കാരും BJP എല്ലാവർക്കും അറിയാം. എന്നിട്ടും അത് ചർച്ച ചെയ്തു. ആ പ്രദേശത്ത് ആരാണ് ഭൂരിപക്ഷമെന്ന് ഒന്ന് പരിശോധിക്കുന്നത് നന്നായിരിക്കും. ഇനി രണ്ട്, ഒരു പത്രപരസ്യത്തിലൂടെ ഒരു സമുദായത്തിലൊരു ധ്രുവീകരണം ഉണ്ടാക്കാൻ പറ്റുമോ, നിക്കിളിപ്പെടുത്താൻ പറ്റുമോ എന്നുള്ള ശ്രമം നടത്തി. ആ സമുദായത്തിന് മേധാവിത്വമുള്ള പ്രദേശങ്ങളിൽ, ആ പ്രദേശങ്ങളിൽ ആർക്കാണ് ഭൂരിപക്ഷം? നോക്കൂ, ഇവൻ ശരിയല്ല. അപ്പൊ പിന്നെ ഏത് വർഗീയതയെ കൂട്ടുപിടിച്ചിട്ട്? അങ്ങനെ എല്ലാ മതവിഭാഗത്തെയും ചേർത്ത് പിടിച്ചിട്ടുള്ള ജയത്തെയല്ലേ നമ്മൾ മതേതര വിജയം എന്ന് പറയുന്നത്? 100% ഞാൻ യോജിക്കുന്നു. വർഗീയതയുടെ പ്രത്യേകത എന്താ? RSS വർഗീയത കുത്തിവെക്കുന്നു. RSS വർഗീയത കുത്തിവെക്കുമ്പോൾ എന്താ പ്രത്യേകത? ആ വർഗീയമായി ധ്രുവീകരിക്കപ്പെട്ട വിഭാഗങ്ങൾ മാത്രമേ അവർ കൂട്ടിയുള്ളൂ. ബാക്കി അതേ സമൂഹത്തിലെ തന്നെ മതേതരവാദികളോ മതനിരപക്ഷവാദികളോ അവർ കൂട്ടിയില്ല, മറ്റ് സമുദായങ്ങൾ അവർ കൂട്ടിയില്ല. അതല്ലേ വർഗീയത? അതൊന്നും എനിക്കറിയാൻ മേല. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. ഞാൻ എന്റെ സന്തോഷം നോക്കിയാ പോരെ. പാലക്കാട്ടെ മുഴുവൻ ജനങ്ങളും കൂടെ ഇറങ്ങി വന്ന് വോട്ട് ചെയ്യുന്നതിനെ ഇപ്പോഴും വർഗീയ ധ്രുവീകരണം എന്നൊക്കെ കേരളത്തിന്റെ മുഖ്യമന്ത്രി പാർട്ടി സെക്രട്ടറി പറയുന്നത്. എനിക്കൊരു എളിയ അഭ്യർത്ഥന, ഞാൻ ഒരു തുടക്കക്കാരനാണ്. ശ്രീ പിണറായി വിജയന് എന്റെ ആകെ പ്രായത്തിന്റെ ഇരട്ടി പൊളിറ്റിക്കൽ എക്സ്പീരിയൻസ് ഉള്ളൊരു മനുഷ്യനാണ്. ശ്രീ MV ഗോവിന്ദനും എന്റെ ആകെ പ്രായത്തിന്റെ ഏതാണ്ട് ഇരട്ടിയോളം അടുത്ത് പൊളിറ്റിക്കൽ എക്സ്പീരിയൻസ് ഉള്ള ആളുകളാണ്. നിങ്ങളോട് എനിക്കൊരു ദേഷ്യമില്ല, വിവരമില്ലായ്മ ഒരു കുറ്റമല്ലല്ലോ. ആ രണ്ടു പേരോട് ഒരു തുടക്കക്കാരൻ നിലയിൽ എന്റെ ഒരു വളരെ വിനീതമായിട്ടുള്ള റിക്വസ്റ്റ്. നിനക്ക് വല്ല പ്രാന്തോട് വർത്താനം പറയാം. ദയവചെയ്ത് RSS വർഗീയത പറഞ്ഞോട്ടെ, നമുക്കതിനെ പ്രതിരോധിക്കാം. പക്ഷേ നിങ്ങൾ കൂടി വർഗീയത പറയാൻ ഇറങ്ങിയാൽ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി കൂടി കമ്മ്യൂണലിസം തുടങ്ങിയാൽ, ആ കമ്മ്യൂണലിസ്റ്റ് ചിന്താഗതികൾക്ക് ഒരു വലിയ ലെജിറ്റിമസി കിട്ടും, എല്ലാവർക്കും ആകാൻ പറ്റും എന്നുള്ളൊരു തോന്നലുണ്ടാകും. ആരോട്? വടകരയിൽ നിങ്ങൾ പരീക്ഷിച്ചതാണ്, നിങ്ങൾ പാലക്കാട്ട് ആവർത്തിക്കുവാൻ ശ്രമിച്ചതാണ്. ദയവ് ചെയ്ത് ഇപ്പൊ തെരഞ്ഞെടുപ്പിലെ റിസൾട്ട് ഇവിടെ അവസാനിക്കും. ഇപ്പൊ ചിലപ്പോൾ ജയിക്കും, ചിലപ്പോൾ പരാജയപ്പെടും. പക്ഷെ അതുമൂലം ഉണ്ടാകുന്ന സമൂഹത്തിലെ മതധ്രുവീകരണമുണ്ട്, മനുഷ്യന്മാരുടെ ഭിന്നിപ്പുണ്ട്. ആ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് കഴിഞ്ഞാൽ അത് മാറില്ല. ദയവ് ചെയ്ത് ഇപ്പൊ കുറെ എക്സാമ്പിൾസ് നിങ്ങൾക്ക് കിട്ടിയില്ലേ, ഇനിയെങ്കിലും നിങ്ങൾ ഈ പണി നിർത്തണം. ഒരു ഒരു മണ്ഡലത്തിൽ ഞാൻ ചോദിച്ചോട്ടെ, എല്ലാത്തരം പ്രചരണം അവർ നടത്തിയില്ലേ? കോൺഗ്രസ് 3rd സ്ഥാനത്താകുമെന്നല്ലേ രണ്ടുപേരും പറഞ്ഞത്? എന്തുറക്കം വരുന്നു. അങ്ങനെ ഒരു മണ്ഡലത്തിൽ ഇനി വ്യക്തിപരമായ എന്തെല്ലാം അധിക്ഷേപങ്ങൾ ഉണ്ടായിരുന്നു തെരഞ്ഞെടുപ്പ്? താങ്കൾ നേരിടേണ്ടി വന്ന വ്യക്തി അധിക്ഷേപത്തെ കുറിച്ച്, മാധ്യമങ്ങളുടെ നിലപാടുകളെ കുറിച്ച് ഒക്കെ താങ്കൾ പരാതി പറഞ്ഞത് അല്ലെ, പരിഭവം പറഞ്ഞത് ഇന്നും താങ്കൾ അത് ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. അത് ഒരർത്ഥത്തിൽ ഗുണമായി മാറിയോ ഇപ്പോൾ അത്തരത്തിൽ നേരിടേണ്ടി വന്ന വെല്ലുവിളികൾ? ഞാൻ അല്ല, അങ്ങനെ പറയുമ്പോൾ തന്നെ ഞാൻ ഒരു കാര്യം അടിവരയിട്ടിട്ട് പറയാം. അടിവര, അങ്ങനെ ഒരു പരാതിയുടെ ഒരു കള്ളിയിൽ മനോരമ എന്ന് പറയുന്ന മാധ്യമ സ്ഥാപനം, അത് ചാനലും ഇല്ല പത്രവും ഇല്ല. നിങ്ങൾ എനിക്കെതിരായിട്ടുള്ള വാർത്തകൾ കൊടുത്തിട്ടുണ്ട്, എനിക്കെതിരായിട്ടുള്ള വാർത്തകൾ കൊടുക്കാൻ പാടില്ല എന്നുള്ള ഒരു അഭിപ്രായം എനിക്കില്ല. പക്ഷേ എന്തെങ്കിലും ഒരു താല്പര്യത്തിൻ്റെ പേരിൽ വേട്ടയാടാൻ പാടില്ല. ആ വേട്ടയാടലാണ് ചില മാധ്യമങ്ങളിൽ നിന്ന് ബോധപൂർവമായിട്ടുണ്ടായത്. എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ അതിനകത്ത്, ആ വിഷയത്തിനകത്ത് എനിക്ക് അത്തരം മാധ്യമങ്ങളോടും, ഞാൻ അതിനകത്തൊന്നും അവരോട് പ്രതികരിച്ചതോ ഇപ്പം CPM ഉന്നയിച്ചതുപോലെ മോശമായ വാക്കോ, ഒരു ദിവസത്തെ ഒരു ചോദ്യത്തിന് മറ്റു ചില സ്ഥാനാർത്ഥികൾ നടത്തിയിട്ടുള്ള പ്രതികരണമൊക്കെ നിങ്ങൾക്കറിയാലോ. ഞാൻ അതിനൊന്നും മറുപടി പറയാനോ പ്രയാസം പറയാനോ ഒന്നും പോയില്ല. പക്ഷെ ഞാൻ പറഞ്ഞത്, ഞാനൊരു തുടക്കക്കാരനല്ലേ, ഒരു തുടക്കക്കാരനൊരു കന്നി മത്സരത്തിന് വേണ്ടിയിട്ട് ഇറങ്ങുമ്പം അയാൾക്ക് താങ്ങാനാകാത്ത ലോഡല്ലേ ചില മാധ്യമങ്ങൾ ബോധപൂർവമായിട്ട് കൊടുക്കുന്നത്. പിന്നെ എങ്ങനെയാ പിടിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ജനങ്ങളെ കാണുമ്പോൾ ഉണ്ടാകുന്ന പോസിറ്റിവിറ്റി, ആ പോസിറ്റിവിറ്റിയാണ് ഈ റിസൾട്ട്. അത് കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് മനസ്സിലാകുന്നില്ല എങ്കിൽ അദ്ദേഹം ഇത് ആവർത്തിക്കട്ടെ. 2026 വിജയം നമുക്ക് ആവർത്തിക്കാം. ഒരു മിനിറ്റ്, SDPI എന്തുകൊണ്ട് ഇത് ആഘോഷിച്ചു? ആദ്യം ആഘോഷിച്ചു SDPI.
എസ് ഡി പി ഐ എന്തിനാണ് താങ്കൾക്കായി ആഘോഷ പ്രകടനം നടത്തുന്നതെന്നാണ്. അത് എസ് ഡി പി ഐയുടെ പ്രതിനിധികളെ വിളിച്ചിരുത്തിട്ട് നിങ്ങൾ ചോദിക്കേണ്ടുന്ന കാര്യമാണ്. യു ഡി എഫ് നടത്തിയ ആഹ്ലാദ പ്രകടനത്തിനകത്ത് യു ഡി എഫിന്റെ ഘടകകക്ഷികൾ, അത് കോൺഗ്രസ് ഉണ്ടായിരുന്നു, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഉണ്ടായിരുന്നു, കേരള കോൺഗ്രസും സി എം പിയും അടക്കമുള്ള എല്ലാ ഘടകകക്ഷികളും ചേർത്തിട്ടുള്ള ആഹ്ലാദ പ്രകടനമാണ് ഞങ്ങൾ നടത്തിയത്. മറ്റാരെങ്കിലും നടത്തിയിട്ടുണ്ടെങ്കിൽ അവരുടെ പ്രതിനിധികളെ വിളിച്ചെടുത്തിട്ട് നിങ്ങൾ ചോദിക്കണം എന്തിനാണ് ആഹ്ലാദ പ്രകടനം നടത്തുന്നത്. ഞാൻ അങ്ങയുടെ ഒരു ക്രോസിനിരിക്കുകയല്ല, അത് കോൺഗ്രസിന്റെ പ്രതിനിധികൾ മറുപടി പറയും, എങ്കിലും അങ്ങന്റെ ഒരു സുഹൃത്തായതുകൊണ്ട് ഞാൻ മറുപടി പറയാം. ഇനിയും കൊടിയുമായിട്ട് ഇറങ്ങിയിട്ടില്ലെന്നേ ഉള്ളൂ. ആഹ്ലാദിക്കുന്ന സി പി എം നേതാക്കന്മാരുടെ പേരുകൾ സ്വകാര്യമായി സംസാരിക്കുമ്പോൾ ഞാൻ ശ്രീ അരുണിനെ തന്നെ പറഞ്ഞുതരാം. ഇവിടെ കോൺഗ്രസ് ആഹ്ലാദ പ്രകടനം തുടങ്ങുന്നതിന് മുമ്പ് എസ് ഡി പി ഐ ആഹ്ലാദ പ്രകടനം തുടങ്ങി, അത് താങ്കൾ സ്വാഗതം ചെയ്യുന്നുണ്ടോ എന്നാണ് ചോദ്യം. ഡയറക്റ്റ് ചോദ്യമാണ്. ഞാൻ അവരോട് ആഹ്ലാദ പ്രകടനം നടത്താൻ ആവശ്യപ്പെട്ടിട്ടില്ലല്ലോ. ഞാൻ ഏതെങ്കിലും ഒരു സംഘടനയോട് അല്ലെങ്കിൽ അവർ പറയട്ടെ ഞാൻ അവരോട് ആഹ്ലാദ പ്രകടനം നടത്താമോ എന്ന് ചോദിച്ചിട്ടുണ്ടോ എന്ന്. ഇല്ല, അത് ഒരു സംഘടന ആ സംഘടനയുടെ സ്വാതന്ത്ര്യത്തിൽ ആഹ്ലാദ പ്രകടനം നടത്തുമ്പം ഞാനിപ്പം നിങ്ങൾ എന്തിനാ ആഹ്ലാദ പ്രകടനം നടത്തുന്നത് എനിക്ക് ചോദിക്കാൻ കഴിയില്ലല്ലോ. എനിക്കിങ്ങനെ ചോദിക്കാൻ കഴിയുക ശ്രമിക്കരുത്, ഞാൻ കൊണ്ടിട്ടേ പോകും. ഞാനും ഈ സംവാദത്തിലൊക്കെ പങ്കെടുത്തുകൊണ്ടിരുന്ന ആളാണല്ലോ. ഈ എസ് ഡി പി ഐ എന്നൊക്കെ പറയുമ്പോൾ അങ്ങേക്ക് ഇപ്പൊ ഇങ്ങ ഇപ്പൊ ഇപ്പൊ അയിത്തുള്ളതിനകത്ത് പിന്നെ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. പക്ഷേ അഭിമന്യുവിന്റെ, നമ്മുടെ അഭിമന്യുവിനെ കൊന്ന കേസിലെ പ്രതി, ആ പ്രതി ഏഴാം പ്രതിയുടെ പഞ്ചായത്ത് ഒന്നിച്ച് ഭരിച്ച സമയത്ത് ഈ അയിത്തൊന്നും ഞാൻ കണ്ടിട്ടില്ല. നിങ്ങളൊന്നിച്ച് പഞ്ചായത്ത് വരിച്ചവരല്ലേ, നിങ്ങൾ തമ്മിൽ തീർക്ക്. നിങ്ങളുടെ സഖ്യകക്ഷി അല്ലായിരുന്നു, നിങ്ങൾ തമ്മിൽ തീർക്ക് കേട്ടോ. ശരി. ശ്രീ അരുൺകുമാർ, താങ്കൾക്ക് അതിനുള്ള മറുപടിയും പറയാം. ഒപ്പം രാഹുൽ പറഞ്ഞു നിർത്തിയ ഒരു കാര്യമുണ്ട്, തിരഞ്ഞെടുപ്പുകൾ ഇനിയും വരും പോകും, പക്ഷേ സി പി എം കൂടി വർഗീയത പറയാൻ തുടങ്ങിയാൽ കേരളത്തിന്റെ സാമൂഹ്യ സാഹചര്യം എന്താകും എന്ന്. ഉത്തരം പറ. ഇവിടെ വർഗീയമായിട്ട് സമൂഹത്തെ വിഭജിക്കാൻ നടക്കുന്ന ഇടപെടൽ ഏത് ഘട്ടത്തിൽ ഉണ്ടായപ്പോഴും അതിനെതിരെ ശക്തമായിട്ടുള്ള നിലപാട് സ്വീകരിച്ചവരാണ് സി പി എം കാർ. ഇവിടെ ഏതെങ്കിലും ഒരാൾ പ്രകടനം നടത്തിയതല്ല പ്രശ്നം, കോൺഗ്രസിന് ലീഡ് കിട്ടി തുടങ്ങിയതേ ഉള്ളൂ. ആദ്യത്തെ മൂന്നാല് റൗണ്ട് ബി ജെ പിക്ക് ആയിരുന്നല്ലോ ലീഡ്. കോൺഗ്രസിന് ലീഡ് കിട്ടി തുടങ്ങിയപ്പോഴേക്കും എസ് ഡി പി ഐയുടെ കൊടിയും രാഹുലിന്റെ ഫോട്ടോയും വെച്ചുകൊണ്ട് ആഹ്ലാദം നടത്തുന്നു, ആഹ്ലാദ പ്രകടനം നടത്തുന്നു, അത് ആഘോഷിക്കുന്നു. പാലക്കാട്ടെ പത്രപരസ്യം വരെ എല്ലാം കൃത്യമായി വർഗീയതയെ ഉണർത്താൻ ഉദ്ദേശിച്ച് നിങ്ങൾ നടപ്പാക്കിയ കാര്യങ്ങളായിരുന്നു എന്നാണ് ഷാഫി പറമ്പിൽ നിന്ന് പറയുന്നത്. ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ പത്രപരസ്യം എന്ന് പറഞ്ഞാൽ ഇവിടെ ശ്രീ സന്ദീപ് വാര്യർ പൊതുസമൂഹത്തിൽ പറയാത്ത ഒരു കാര്യങ്ങളും ഞങ്ങൾ പ്രചരിപ്പിച്ചിട്ടില്ല. പച്ചവെള്ളം ചവച്ചു കുടിക്കണ പഞ്ചപാവം. വരുന്ന ഒന്നര വർഷം കഴിയുമ്പോ നിയമസഭാ തെരഞ്ഞെടുപ്പ്, അതിൽ ഇതെല്ലാം കണ്ണിച്ച് ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയും. കാരണം യൂത്ത് കോൺഗ്രസ് വിട്ട് എത്രയോ പേരാ ഞങ്ങളുടെ ഒപ്പം അണിനിരന്ന് വന്നത്. ഭരണവിരുദ്ധ വികാരം ഒന്നും ഇല്ല എന്ന് അടിയുറപ്പിച്ച് തെളിയിപ്പിക്കുന്ന തരത്തിലാണ് ചേലക്കരയിലെ റിസൾട്ട് വന്നത്. ചേലക്കരയും തോൽക്കും, എന്താ കേസ് വേണുഗോപാൽ? അല്ല, ഭരണവിരുദ്ധ വികാരം ഇല്ല എന്നുണ്ടെങ്കിൽ ചേലക്കരയിൽ എങ്ങനെയാണ് 28,000 വോട്ടിന്റെ ലീഡ് കുറഞ്ഞത്? എങ്ങനെയാണ് 11% വോട്ട്, 13% വോട്ട് സി പി എമ്മിന് അവിടെ നഷ്ടമായത് എന്ന് പറയേണ്ടി വരും. അരുൺകുമാർ തീരുമാനിച്ചോ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് വെച്ച് ചേലക്കര ചർച്ച ചെയ്യണോ 2021 അസംബ്ലി തെരഞ്ഞെടുപ്പ് വെച്ച് ചേലക്കര ചർച്ച ചെയ്യണോ എന്ന് അരുൺകുമാർ തീരുമാനിക്കും. പടച്ചവനെ തീവണ്ടിക്കാണല്ലോ തല വെച്ചത്. 11 സീറ്റ് ബി ജെ പിക്ക് കൊടുത്തതിന്റെ കൊടുക്കുന്നതിന്റെ ഉത്തരവാദിത്വം മുൻകൂറായി അരുൺകുമാർ ഏറ്റെടുക്കുകയാണെങ്കിൽ ഞാൻ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് വെച്ച് ചേലക്കരയിൽ ഞങ്ങൾ സമ്പൂർണമായി പരാജയപ്പെട്ടു എന്ന് ഞാൻ വേണേ അംഗീകരിക്കാം. കാര്യങ്ങളൊക്കെ കൈവിട്ടു പോയല്ലോ തിരുവോത്രമ. അപ്പൊ പിണറായി അല്ലെ, മറ്റേ ഇടതുമുന്നണിയും പിണറായും 3.0 അല്ല, ആ 3 വിട്ടിട്ട് ഇടതുമുന്നണി 0, വട്ട 0 എന്ന് അരുൺകുമാർ സമ്മതിക്കേണ്ടി വരും. തയ്യാറാണോ അരുൺകുമാറെ? ഇനി ഇവിടെ നിന്ന് അഴുവണ്ട, വാ നമുക്ക് അങ്ങോട്ട് മാറിയിക്കാം. തൽക്കാലം ഇത്രയും മതി, വരട്ടെ.